സൂറത്തുൽ ബക്കറയിലെ 83-ാമത്തെ അധ്യായം വല്ലാത്തൊരു പാഠമാണ് ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ أَخَذْنَا مِيثَاقَ بَنِي إِسْرَائِيلَ لَا تَعْبُدُونَ إِلَّا اللَّهَ ബനു ഇസ്രായേലിനോട് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നുമുണ്ടായിട്ടുള്ള കരാറുണ്ട്. ബനു ഇസ്രായേലുകാരോട് ഒരു കരാർ വെച്ചു എന്നാണ് മീസാഖ്. എന്താണ് കരാർ? ലാ തഅബ്ദൂന ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. ഒന്നാമത്തത് ഇബാദത്തിൻ്റെ വിഷയത്തിലാണ്. വബിൽ വാലിദൈനി ഇഹ്സാനൻ, മാതാപിതാക്കളോട് നന്മയും ചെയ്യണം. വസിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ, മിസ്കീൻമാരോട് അനാഥകളോട് അടുത്ത കുടുംബക്കാരോട് നന്മയിൽ പ്രവർത്തിക്കാൻ, നല്ല രീതിയിൽ പെരുമാറാനും വിശുദ്ധമായ ഖുർആൻ ബനു ഇസ്രായേൽക്കാരോട് നടത്തിയിട്ടുള്ള കരാറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. മാതാപിതാക്കളോട് നന്മയിൽ പ്രവർത്തിക്കുക, കുടുംബക്കാരോടും യതീമീങ്ങളോടും മിസ്കിന്മാരോടും. നമ്മുടെ ഈ ഒരു കാലത്ത്, ഈ ഒരു സമുദായത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ കണ്ടുവരാത്ത ചില ഗൗരവമേറിയ വിഷയങ്ങളാണ് ഇതൊക്കെ. നമ്മൾക്ക് അത്ര വലിയ ഗൗരവമായി തോന്നുന്നില്ല എങ്കിൽ കൂടി അള്ളാഹുവും അവൻ്റെ പരിശുദ്ധ റസൂലും ഏറ്റവും കൂടുതൽ കർക്കശമായ ഭാഷയിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയമാണ്. ലാ തഅബ്ദൂന ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. സുജൂദുകളും സാഷ്ടാംഗമർപ്പിക്കലും അഭയം പ്രാപിക്കലും എല്ലാം സമർപ്പിക്കേണ്ടത് ശുദ്ധാവായ അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. അത് ഒരു മനുഷ്യൻ്റെ വിശ്വാസപരമായ കാര്യത്തിന്, ഈമാനിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. എന്ത് അതിൻ്റെ തുടരെ അതിനോട് ചേർത്തു പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാനൻ, വാപ്പയോടും ഉമ്മയോടും നല്ല രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കണം. അവരോട് നിങ്ങൾ നല്ല രീതിയിലല്ലാതെ പ്രവർത്തിക്കാനും പാടില്ല. കണ്ടോ, വബിൽ വാലിദൈനി ഇഹ്സാനൻ എന്നതിനെ കുറിച്ച് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാജി റഹ്മത്തുള്ളാഹി തങ്ങൾ വിശാലമായി കൊണ്ട് ആ വിഷയത്തിനെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പരിശുദ്ധ നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, അയ്യുൽ അമലി അഫ്ളൽ, ഏത് അമലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്? അസ്സലാത്തു അലാ വഖ്തിഹ, സമയമായാൽ ഉടനെ നിസ്കരിക്കുക എന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ് കേട്ടോ. ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വുദൂഇ തന്നെ അടുത്ത വക്തും കൂടെ നിസ്കരിക്കുക എന്നുള്ള ധാരണയിൽ ഈ നിസ്കാര സമയം തീരാവുന്ന നേരത്തെ അടുത്ത നിസ്കാരത്തിലേക്ക് കടക്കുന്ന ഒരു സ്വഭാവം, അത് മാറ്റി നിർത്തണം, അത് ഒഴിവാക്കണം. സമയമായാൽ ഉടനെ നിസ്കരിക്കുക എന്നത് അതിമഹത്തായ സുന്നത്തിൽപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അസ്വലാത്തു അലാ വഖ്തിഹ, കുൽത്തു, ഞാൻ ചോദിച്ചു, ഇബ്നു മസ്ഊദ് എന്നവരാണ് പറയുന്നത്, സുമ്മ അയ്യുൻ, പിന്നെ എന്താണ് നബിയെ, പിന്നെന്താണ് നിസ്കാരം അതിൻ്റെ സമയമായാൽ, ഹയ്യ അലസ്വലാഹ്, നിസ്കാരത്തിലേക്ക് വരീൻ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് കടന്നു വരീൻ. പള്ളി എന്നത് കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് പോവാനൊരു മനസാന്നിധ്യം. കോവിഡിൻ്റെ പ്രോട്ടോകോൾ പാലിച്ച് 15 പേർക്ക് നിസ്കാരിക്കാൻ ഗവൺമെൻറ് അനുമതി കൊടുത്തു. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെയും 15-ലേറെ ആളുകൾക്ക് പങ്കെടുക്കാം. 50 ആളുകളും 60 ആളുകളും കയറുന്ന ബസ്സിൽ അതിലേറെ ആളുകളുണ്ട്. മദ്യശാലകൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്നവർ അതിലേറെയുണ്ട്. അങ്ങാടികളിൽ സഞ്ചരിക്കുന്ന ആളുകളെ എണ്ണിയാൽ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. 5000, 600, 700, 1000 ആളുകൾക്ക് പങ്കെടുക്കാൻ മാത്രം വിശാലതയും സൗകര്യവും സുരക്ഷയുമുള്ള പള്ളികളിൽ മാത്രമാണ് 15 പേരിൽ ചുരുക്കിക്കൊണ്ടുള്ള പ്രസ്താവനയും അമൻസൊക്കെ നമുക്ക് വന്നിട്ടുള്ളത്. എന്താണ് ഈ കാണുന്നതിൻ്റെ പ്രിയമുള്ളവരെ? ഇതിനെയൊക്കെ ഇനിയും നമ്മൾ ഇതിനെതിരെ നിശബ്ദരായിട്ടിരുന്നു കഴിഞ്ഞാൽ, പരിശുദ്ധ ദീനാണിത്, നമ്മളിത് പറഞ്ഞില്ലെങ്കിൽ, ഇതിനെതിരെ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ, പിന്നെ ഇത് പറയാൻ ആരിവിടെ വരും? നിസ്കാരത്തിനോട് ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു സമീപനത്തിൽ മാറ്റം വന്നു തുടങ്ങി. അത് തന്നെയാണ് ഇതുകൊണ്ടുണ്ടാവുന്ന ഏറ്റവും വലിയ ദോഷഫലങ്ങളും. ഒരു ജുമാ നഷ്ടപ്പെടുമ്പോൾ ആദ്യ സമയത്തൊക്കെ, കൊറോണയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒരു ജുമാ നഷ്ടപ്പെട്ടാൽ മാനസികമായി സങ്കടപ്പെട്ടിരുന്ന ആളുകൾ ഇന്നിപ്പോൾ ജുമാ ഉണ്ട് പോവാൻ സമ്മതമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വരാമെന്ന് പറയുമ്പോൾ വലിയ നിർബന്ധമൊന്നുമില്ല.
എനിക്ക് വരണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ആളുകൾ മാറി തുടങ്ങി. പള്ളികളിലേക്കുള്ള വരവും പോക്കൊക്കെ ഇപ്പോൾ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. എന്തേ കാരണം? നിസ്കരിക്കാതെയും പള്ളിയിലേക്ക് പോവാതെയും ജനങ്ങളിലേക്കൊരു ശീലം കടന്നു വന്നു പോയി. അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. എനിക്ക് തോന്നുന്നു ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പുണ്യനബി പറയുന്നു, ആഖിറു സമാനാകുമ്പോൾ പള്ളികളിലേക്കുള്ള വരവ് കുറയും, ഇബാദത്തുകളോടുള്ള ഗൗരവം കുറയും, പരിശുദ്ധമായ ദീനിനോടും ദീനി സംരംഭങ്ങളോടും ദീനി പ്രവർത്തനങ്ങളോടും ജനങ്ങളുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഇർത്തഫഅൽ ഇൽം, ഇൽമിനെ ഉയർത്തും, ഉയർത്തപ്പെടും. കണ്ടോ, അതൊക്കെ തന്നെയല്ലേ കാണുന്നത്. ജുമഅയുടെ സമയത്തും ഇന്നിപ്പോ അങ്ങാടിയിൽ നിന്നാൽ പ്രശ്നമൊന്നുമില്ല, ആരെങ്കിലും ചോദിച്ച കൊറോണയല്ലേ. ആ 15-ൽ ഒരുവനായി ഞാനും പെടട്ടെ. ചില പള്ളികളിൽ നിയമം വെക്കുന്നു ആദ്യം വരുന്ന 15 ആളുകൾ, ചില പള്ളികളിൽ ടോക്കൺ, എന്നാ പിന്നെ അതിലൊക്കെ ഒരു തിക്കും തിരക്കും. എവിടെ അതൊന്നുമില്ല, ജനങ്ങൾക്കിടയിൽ ഒരു മത്സരം അതുമില്ല. നിങ്ങൾ പോയിക്കോ, ഞാനിപ്പം വരണില്ല, ആ ഒരു മെന്റാലിറ്റിയിലേക്ക് ആളുകൾ എത്തി തുടങ്ങി. അള്ളാഹു നമ്മളെയൊക്കെ സലാമത്തിലാക്കി തരട്ടെ. ഗവൺമെന്റിന്റെ നിയമങ്ങൾ പാലിക്കണം, അതൊരു ഇസ്ലാമിന്റെ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്, കടമയാണ്. ഞാനും അതിന്റെ കൂടെ നിൽക്കുന്നു. പക്ഷേ പരിശുദ്ധമായ ദീനിനോടും ദീനി ഇബാദത്തിനോടും ദീനിന്റെ എന്താണ് പറഞ്ഞത്, അസ്വലാത്തു ഇബാദുദ്ദീൻ, ദീനിന്റെ സ്തൂപമാണ് തൂണാണ് നിസ്കാരം. അതിനെതിരെ ഗവൺമെന്റ് എന്നല്ല, ആര് അതിനോട് മാത്രം ഒരു പ്രത്യേക വിവേചനം കാണിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നോക്കി നിൽക്കാൻ, അത് കണ്ടില്ലെന്ന് നടിക്കാൻ, അതിനെതിരെ ക മ അക്ഷരം ഉരിയാടാതിരിക്കാൻ മാത്രം നമ്മൾ വിഡ്ഢികളായിക്കൂടാ. നിങ്ങൾ പരിശോധിക്കും. ഞാനീ പറയുന്നത് പ്രത്യേകമായിട്ടൊരു രാഷ്ട്രീയത്തിനോടുണ്ടാവുന്ന എൻ്റെ വിയോജിപ്പൊന്നുമല്ല, മറിച്ച് പൊതുജനം എന്ന രീതിയിൽ, ഒരു മുസൽമാൻ എന്ന രീതിയിൽ ഉണ്ടാവുന്ന ഒരു വികാര പ്രകടനം മാത്രം നടത്തുകയാണ്. അള്ളാഹു നമുക്കൊക്കെ സലാമത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മൾ പിടിവാശി വെച്ചപ്പോഴാണ്, നമ്മൾ വല്ലാതെ സംസാരിച്ചു തുടങ്ങിയപ്പോഴല്ലേ 15 പേർക്ക് സമ്മതം തന്നത്. എന്ത്, എൻ്റെ പ്രിയമുള്ളവരെ, ഒരു 50 ആളുകൾക്ക് സമ്മതം തന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത്രയധികം പരിശുദ്ധമായിക്കൊണ്ട് പരിപാവനമായിക്കൊണ്ട് ശ്രദ്ധിക്കുന്ന, സൂക്ഷ്മത പാലിക്കുന്ന, സുരക്ഷിതത്വമുള്ള മറ്റൊരു സ്ഥലം നിങ്ങൾ പറ. അങ്ങാടിയിലേക്ക് പോകുന്നവൻ മുഷല്ല കൊണ്ടുപോകുന്നുണ്ടോ? അങ്ങാടിയിലേക്ക് പോകുന്നവൻ വൃത്തിയോട് വിളിപ്പോടുകൂടെയാണോ പോകുന്നത്? പള്ളിയിൽ വരുന്ന ഒരാൾ മാസ്ക് ധരിച്ച് മുസല്ലയെടുത്ത് വരുന്നു, വുളൂഉ അംഗശുദ്ധി വീട്ടിൽ നിന്ന് വരുത്തുന്നു, നേരെ പള്ളിയിലേക്ക് കടന്ന ഉടൻ മുസല്ല വിരിച്ച് അതിലിരുന്ന് നിസ്കരിക്കുന്നു. 2 മീറ്ററോളം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകൽച്ചയുണ്ട്. അവനവന്റെ മുസല്ലയിൽ നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞാൽ മുസല്ല മടക്കി വെച്ച് സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഇത്ര സുരക്ഷ, ഇത്രയധികം കരുതൽ, ഇത്രയധികം ശ്രദ്ധ പാലിക്കുന്ന മറ്റൊരു സ്ഥലം നിങ്ങൾ പറ. ഇവിടെ പോലീസുകാരില്ല, ഇവിടെ നിയമം നടപ്പാക്കുന്ന ആളുകളില്ല, പിന്നെയോ ഓരോ ആളുകളും സ്വന്തമായി മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനത്തെ പള്ളികളിലേക്കുള്ള ആളുകളുടെ എണ്ണം വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിൽ കുറക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ഇത് പ്രതിഷേധമല്ല, മറിച്ച് ഒരു ഒരു ഖേദപ്രകടനമാണ്. അനുവദിച്ചുകൂടെ നമ്മൾ പറയണം, ദീനിനാണ്, ഇനി ദീനിന്റെ നിലനിൽപ്പ് എന്റെയും നിങ്ങളുടെയും ശബ്ദത്തിലാണ്. അള്ളാഹു നമ്മൾക്ക് ഖൈറായ രീതിയിൽ സലാമത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിഷയം അതല്ല. നിസ്കാരം അതിന്റെ സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ല അമൽ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, സുമ്മ അയ്യുൻ, പിന്നെ എന്താണ് നബിയെ, അൽ ജിഹാദു ഫീ സബീലിൽ ബിർറുൽ വാലിദൈൻ, രണ്ടാമത് മാതാപിതാക്കളോട് ഗുണം ചെയ്യലാണ്, ഉപ്പയെ ഉമ്മയെ പരിഗണിക്കലാണ്. സുമ്മ അയ്യുൻ, പിന്നെ എന്താണ് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലാണ്. ഉമ്മയോട് ബാപ്പയോട് നല്ല രീതിയിൽ പെരുമാറുക. വലാ തഖുല്ലഹുമാ ഉഫിൻ, ചേ എന്ന ഒരു ഒരു പ്രതികരണ സ്വഭാവം കൂടെ നിങ്ങളിൽ ഉണ്ടാവരുത് എന്ന് പുണ്യനബിയുടെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. പരിശോധിക്കീൻ, 60% കണ്ണീര് കുടിക്കുന്ന ഉമ്മമാരായി നിന്നുള്ളത്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ മോചനവും ക്ഷമയും കൂലിയും കൊടുക്കട്ടെ. മക്കൾ കാരണമായി കണ്ണീര് കുടിക്കുന്ന, സങ്കടപ്പെടുന്ന ഉമ്മമാരാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത്. തിരിഞ്ഞു നോക്കാത്ത മക്കൾ. ഇപ്പൊ നമുക്ക് മണിമാളികയായി, നമുക്ക് വീടും കുട്ടികളും കുടുംബവും
ബിസിനസ്സും കാര്യങ്ങളും തിരക്കായി, ഉമ്മ ഒരു ഭാരമായി. ഈ തിരക്കുകളും ഈ കച്ചവടങ്ങളും ഈ സന്തോഷവും ഈ ഉയർച്ചയുടെയും പിന്നിൽ ആ സാധുവിൻ്റെ പുലരും മുമ്പേ എഴുന്നേറ്റ് നിസ്കരിച്ച തഹജ്ജുദിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനയാണ്. സാധുവായ ഉമ്മയുടെ നിറ കണ്ണുകളോടുകൂടെ രാജാജരാജനായ റബ്ബിൻ്റെ മുമ്പിൽ കരമുയർത്തിയിട്ട് അള്ളാഹുവെ എൻ്റെ പൊന്നുമോന് നീ ഉയർച്ച കൊടുക്കണേ റബ്ബെ എന്ന് ഒത്തിരി നാളത്തെ ദുആഇൻ്റെ ഇത്തിരി ഗുണമാണ്, ഇത്തിരി അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അത് കിട്ടുമ്പോഴേക്ക് ആ പ്രാർത്ഥന നടത്തിയ, സ്നേഹിച്ച് പരിപാലിച്ച് കൂടെ നിന്ന് നമ്മുടെ കണ്ണ് നിറയുമ്പോഴേക്ക് ആ മനസ്സ് പടയും, നമ്മുടെ വയറ് കാലിയാകുമ്പോഴേക്ക് ആ കണ്ണ് നിറയും, നമുക്കൊരു ചെറു പനി വരുമ്പോഴേക്ക് ആ കണ്ണുകൾക്ക് ഉറക്കം നഷ്ടപ്പെടും. അങ്ങനത്തെ ഉമ്മയെ നമ്മൾ മാറ്റി നിർത്തി നമുക്ക് നോക്കാൻ പറ്റില്ല. അതൊരു ഭാരമാണ്. ഈ വയസ്സാങ്കാലത്ത് നോക്കണമെങ്കിൽ അവിടെവിടങ്ങളിൽ തുപ്പുകയും അവിടെവിടങ്ങളിൽ ചെരുപ്പൊക്കെ ധരിച്ച് നടക്കുന്ന ഉമ്മയെ കാണുമ്പോൾ ചുക്കിച്ചുളിഞ്ഞ ശരീരവുമായിട്ടൊരു സദസ്സിൽ കൊണ്ടിരുത്താൻ പറ്റില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് വൃത്തികെട്ട നമ്മുടെ സംസ്കാരം എത്തിപ്പോയി, വൃത്തികെട്ട നമ്മുടെ അഭിമാനം എത്തിപ്പോയി. അതിനെ അഭിമാനം എന്നല്ല പറയേണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം ജന്മം തന്ന ഉമ്മയെ ചൂണ്ടിക്കാണിച്ചിട്ടല്ല, പോറ്റി വളർത്തിയ ഉമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിശുദ്ധ നബി പറഞ്ഞു, സ്വർഗം അവിടെയാണ്, സ്വർഗം ആ കാലുകളുടെ ചുവടെയാണ്. അതൊക്കെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും കടക്കാം. വബിൽ വാലിദൈനി ഇഹ്സാനം വസിൽ ഖുർബാ വൽ യതാമ അടുത്ത കുടുംബക്കാരോടും യതീമീങ്ങളോടും വൽ മസാകീൻ മിസ്കീൻമാരോടും നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറണം. വഖൂലൂ നിങ്ങൾ പറയുകയും വേണം, ലിന്നാസി ഹുസ്നാ ജനങ്ങളോട് നിങ്ങൾ നന്മയല്ലാതെ പറയരുത്, കല്ലിമൂഹും തയ്യിബൻ നിങ്ങൾ അവരോട് നല്ലത് മാത്രം സംസാരിക്കണം. കണ്ടോ, ലിന്നാസി ഹുസ്നൻ ജനങ്ങളോട് നിങ്ങൾ നല്ലത് പറയണം. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു, ഹുസ്ൻ എന്ന് പറഞ്ഞാൽ യഅ്മുർ ബിൽ മഅറൂഫ് വ യൻഹ അനിൽ മുൻകർ നന്മ കൊണ്ട് ഉപദേശിച്ച് തിന്മ കൊണ്ട് അവരെ മാറ്റി നിർത്തുക. വ യഹ്ലും അവരോട് ഹിൽമ കാണിക്കണം, സഹനം കാണിക്കണം. വ യഅ്ഫു വ യസ്ഫഹ് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം, മാപ്പ് കൊടുക്കണം. അവരോട് നല്ല രീതിയിൽ മാത്രം പെരുമാറണം. ജനങ്ങളോട് നല്ലതേ പറയാവൂ. അള്ളാഹു പറഞ്ഞത് ജനങ്ങളോടാണ്, ഒരു സമുദായത്തോടാണ്, ഒരു നിസ്കരിക്കുന്നവരോട് എന്നല്ല, മുഅ്മിനിനോട് നല്ലത് പറയും എന്നല്ല, നോമ്പെടുത്തവനോട് എന്നല്ല, എല്ലാവരോടും. അതാണ് അള്ളാഹുവിൻ്റെ ഈ പൊതു കറംന ബനി ആദം, ആദമിൻ്റെ സന്തതികളെ എല്ലാവരെയും അള്ളാഹു ബഹുമാനിച്ചു. മനുഷ്യർ അവരോട് നിങ്ങൾ നല്ലത് പറയാവൂ. കണ്ടോ, നിങ്ങൾ പെരുമാറേണ്ടത് ഏറ്റവും നല്ല രീതിയിലാണ്. ഇത് ഇസ്ലാമല്ലേ പഠിപ്പിക്കുന്നത്? അല്ലയല്ലേ പഠിപ്പിക്കുന്നത്? ഹൈന്ദവനാവട്ടെ, ക്രൈസ്തവരാവട്ടെ, ജൈനനോ ബുദ്ധനോ ആവട്ടെ, മറ്റേത് സമുദായക്കാരനാവട്ടെ, മതമുള്ളവനാവട്ടെ, മതമില്ലാത്തവനാവട്ടെ, നിരക്ഷരനാവട്ടെ, പാപ്പരനാവട്ടെ, പ്രമാണിയാവട്ടെ, പൗരപ്രമുഖനാവട്ടെ, നല്ലത് മാത്രം അവരോട് പറയാവൂ. അതേത് മതത്തിലാളാണെങ്കിലും ഇതാരുടേതാണ്? അള്ളാഹു പഠിപ്പിക്കുന്നു അൽഹബ്ബ്, യഥാർത്ഥമായ സ്നേഹം. സ്നേഹിതരോടാണ് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമ്മൾ വർത്തിക്കുക, നമ്മൾ പെരുമാറുക. ഇത് അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ പാഠമാണ്. അള്ളാഹു നമ്മളിൽ പരിശുദ്ധമായ ഈമാൻ നിലനിർത്തി തരട്ടെ. അള്ളാഹു പൊരുത്തപ്പെടുന്ന മുത്തഖിങ്ങളിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. ജനങ്ങളോട് ജനങ്ങളോട് നല്ലതല്ലാതെ പറയരുതേ, മാപ്പ് കൊടുക്കണം എല്ലാവർക്കും, പൊരുത്തപ്പെട്ട് കൊടുക്കണം എല്ലാവർക്കും. അവിടെ രാഷ്ട്രീയ പാർട്ടികളില്ല, ഇതര സംസ്കാരമുള്ളവനാണോ എന്നില്ല, സാമ്പത്തികമായ മാനദണ്ഡങ്ങളില്ല, സൗന്ദര്യ മാനദണ്ഡങ്ങളില്ല, പൗരപ്രമുഖ മാനദണ്ഡങ്ങളില്ല. എല്ലാവരോടും നല്ലത് പറയും,
നല്ലത് മാത്രം സംസാരിക്കും. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل وسلم وبارك عليه.